Hey, what's up, my lads? Welcome back to Rex and Tricks. അപ്പോൾ ഇതേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതേ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു റോക്കറ്റ് കൊണ്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നമ്മുടെ ഒരു ക്രൈസി എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ഈ ഇരിക്കുന്ന കേട്ടോ, അതെ ഇതെല്ലാം റോക്കറ്റ് ബോംബ് എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ സാധനം കൊണ്ട് നമ്മൾ മറ്റേ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം നനയ്ക്കുന്ന ഹോസ് പൈപ്പില്ലേ, അതിനകത്തുകൂടെ അകത്തുകൂടെ കയറ്റി നമ്മൾ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, ഇതേ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ് പൈപ്പ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇതേ അവിടെ ഏകദേശം ഒരു 10-30 മീറ്റേഴ്സോളം വരും. ഇതിങ്ങനെ കറങ്ങി കറങ്ങിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ ഇതിനകത്തൂടെ റോക്കറ്റ് കയറ്റിയിട്ട് അപ്പുറത്തൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഐശ്വര്യമായിട്ട് ഞാൻ നമ്മുടെ റോക്കറ്റ് ബോംബിൻ്റെ അകത്തുനിന്ന് ഒരു റോക്കറ്റ് ബോംബ് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഹോസ് പൈപ്പിലൂടെ കയറ്റി വിടാനായിട്ട് പോകുന്നത്. ഒരു ട്രയലാണ്, വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഹിയർ വി ഗോ ഫോർ അവർ ക്രേസി എക്സ്പെരിമെന്റ്. ഞാൻ ഇതിനകത്തോട്ട് സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ കൊടുക്കുവാണ്. അങ്ങനെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് സക്സസ്ഫുള്ളി ഫെയിൽ ആയിരിക്കുകയാണ് കേട്ടത്. ഇതിനകത്ത് എവിടെയാണ് ഉണ്ടത്. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ പൈപ്പിൻ്റെ നീളം കുറച്ച് കുറച്ചിട്ടുണ്ട് കണ്ടോ. അതെ, ഏകദേശം ഒരു 15 മീറ്റർ നീളം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു നേരത്തെ കറങ്ങി കടന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചിട്ട് വിടാൻ പോവാണ്. അപ്പോൾ അതെ, ഞാനിതിവിടെ വെച്ചു കൊടുക്കുകയാണ്. ഈശ്വര, ഇത് കയ്യിലിരുന്ന് പൊട്ടാണ്ടിരിക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. സോ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ അല്ല രണ്ടാമത്തെ അറ്റംപ്റ്റും സക്സസ്ഫുള്ളി ഫെയിൽ ആയിരിക്കുകയാണ്. സോ ഗൈസ്, ഇതേ അടുത്ത സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെ പുറത്തു വന്നു. സോ ഗൈസ്, ഇതേ നമ്മുടെ കൈ ചെറുതായിട്ടത് കരിഞ്ഞിട്ടുണ്ട്. സാരമില്ല, ലോകത്തൂടെ തിരിച്ചു പോകാം. അപ്പുറത്തത് പോയില്ലല്ലോ, കണ്ടില്ല. സോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റും സക്സസ്ഫുള്ളി ഫെയിൽ ആയതുകൊണ്ട് നമ്മളിതേ നമ്മുടെ പൈപ്പിൻ്റെ ലെങ്ത് വീണ്ടും കുറച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മീറ്റർ ഒക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ ദേ ഫയർ ചെയ്യുക കേട്ടോ. എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ പോയാസ്. അങ്ങനെ നമ്മുടെ അറ്റംപ്റ്റ് ഇത്തവണ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പക്ഷെ പോയത് ഞാൻ കണ്ടില്ല. പോയത് മറ്റു നേരത്തെ പോയായിരുന്നു. അപ്പൊ ഇല്ല, നീ പോയത് കണ്ടോ? പോയത് കണ്ട്. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ അറ്റംപ്റ്റ് സക്സസ്ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഔട്ട്പുട്ട് ഞാൻ നോക്കിയിട്ടില്ല, ഇതിനകത്താണ് ശരിക്കും വീഡിയോ ഔട്ട്പുട്ട് ഉള്ളത്. ആ ഒരു സൈഡിൽ നിന്ന് ഒരു സ്ലോ മോഷൻ വ്യൂ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളോട് സ്ലോ മോഷൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്സ് എടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആ ഒരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ലെറ്റ്സ് ഡു ഇറ്റ് അഗെയിൻ, വി ആർ റിപ്പീറ്റിംഗ്. എവിടെയോ എന്തോ കരിയുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പോയടാ, പോയാ, പുറത്തോടെ പോയി കണ്ടാ പിന്നെ. ആ ഗൈസ്, നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവിടുന്ന് സംഭവം പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സ്ലോ മോഷൻ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ ഹോസിനകത്ത് എന്തൊക്കെയോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്തത്.
അപ്പം ഇനിയും ഒരു ലോങ് ഹോസ്, അതായത് പുതിയൊരു ഹോസ്, ബ്ലോക്കുകളൊന്നും ഇല്ലാത്തൊരു ഹോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കാൻ പാടില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് നമ്മൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.